ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിലും ബെറ്റർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. മൂന്നെണ്ണത്തിൽ ഒരെണ്ണം കേടുണ്ടായി, അതായത് ഒരു കഷ്ണം മൂന്നാമത്തേൻ്റെ ഒരു കഷ്ണം, ഒരു രണ്ട് ചെറിയ പീസ് ഞാനിതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. കാരണം കുറച്ച് കേടുണ്ടായിരുന്നു അതിൽ. നമുക്കിതിൽ നന്നായിട്ട് നീളത്തിൽ ഇതേ കണക്കിന് അരിഞ്ഞെടുക്കണം. നമ്മളിപ്പോൾ വീട്ടിലരിയുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. കടയിലൊക്കെ നല്ല കറക്റ്റ് ആയിട്ടും കിട്ടും. നമുക്കിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആയാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യമായിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ കുക്കറിലോ ഏത് പാത്രത്തിലായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് കൂടി തിളച്ചതിന് ശേഷം അത്യാവശ്യം വേവായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ മൂത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കഷ്ണം ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രൈസിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അത് എല്ലായിടത്തും ആവുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. പക്ഷേ ഇത് പൊട്ടാൻ പാടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പുറത്തുനിന്ന് മേടിക്കുന്നതിലും ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോൾ തന്നെ വളരെ റേറ്റ് കൂടുതലുമാണ്. അതുപോലെ തന്നെ അത്രയും ഹെൽത്തി ആവണം എന്നില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ പുതിയ വീഡിയോസ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.